പിന്നെ ഇതിനിടക്ക് ഒരു ഭീഷണി വരുന്നതായിട്ട് കേട്ടു. ഒരു നേതാവ്, ബി ജെ പിയുടെ ഒരു പ്രധാന നേതാവ് പരസ്യമായിട്ട് പറയാണ്, പിണറായി വിജയനെ ചവിട്ടി കടലിലിടുന്നു. എനക്കതിനൊന്നും പറയാനില്ല, പക്ഷെ കാലിന് അത്ര ശക്തി പോരാൻ തോന്നുന്നു. ഇപ്പൊ ഉള്ള കാലിന്റെ ശക്തിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല കേട്ടോ. അത് രാധാകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, ആ മോഹം പലർക്കും ഉണ്ടായിരുന്നു. ഈ ശരീരം ചവിട്ട് കൊള്ളാത്ത ശരീരമല്ല, ധാരാളം ധാരാളം ചവിട്ട് കൊണ്ട ശരീര, ഏത് ബൂട്ട്സ് ഇട്ട കാലുകൊണ്ടുള്ള ചവിട്ട് കൊണ്ട ശരീര, അത് ഓർക്കണം. എന്ന് വെച്ച് രാധാകൃഷ്ണൻ കയറി കളിക്കാനുള്ള സ്ഥലമാണത് കണക്കാക്കട്ടെ. വലിയ മോശമായി പോകും കേട്ടോ, ഇരിക്കട്ടെ. അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ എന്റെ ഇപ്പൊ ചിലപ്പോ ചില വൈക്കോൽ പ്രതിമയൊക്കെ ഉണ്ടാക്കി ചില കാര്യങ്ങൾ ചെയ്യാറില്ലേ, അതുപോലെ ഒരു പ്രതിമ കെട്ടി ഒരു കടപ്പുറത്ത് ചെന്ന് ഒറ്റ ചവിട്ടം കൊടുക്കുക, ഇതാ വിജയൻ കടലിൽ എന്ന് പറഞ്ഞ് ആശ്വാസം കൊണ്ടെങ്കിൽ ആശ്വാസം കൊണ്ടോ. അതിനപ്പുറമൊന്നും ഈ പറയുന്നവരുടെ ഒരു ഭീഷണിയും ഒരു കാലത്തും ഞാൻ വകവച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കാനുള്ള അറിവെങ്കിലും വേണ്ടിയിരുന്നില്ലേ രാധാകൃഷ്ണ. എന്തെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞതാണ്. ഇപ്പോ ചുറ്റും പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ പോലീസുകാരോടുകൂടി എല്ലാവരും എന്റെ ജീവിതം ആരംഭിച്ചത്. നിങ്ങളുമായി നമ്മൾ പരിചയപ്പെടുന്നതും പോലീസുകാരുടെ ചുറ്റും നിന്നിട്ടല്ലാരോ, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ ചില സന്ദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലും ആക്രമിക്കും എന്ന് പറയാണ്, പിന്നെ ആരെയും ആക്രമിച്ചുകൂടാത്തത് കേരളത്തിൽ. അങ്ങനെ ഞങ്ങൾ വലിയ വില്ലാളി വീരന്മാർ, നിങ്ങൾ ഒരു വില്ലാളി വീരന്മാരും അല്ല. അതിന് വേറെ ചിലതാണ് പറയേണ്ടത്. ആ സുരേഷ് ഗോപിയുടെ നിങ്ങളെ കൂടെയുള്ള അയാളുടെ ഡയലോഗ് ഒക്കെയാണ് പറയേണ്ടത്. അതൊന്നും പറയാൻ ഞാനിപ്പോ തയ്യാറാകുന്നില്ല എന്ന് മാത്രം. പണ്ട് ആ വിദ്യകളൊന്നും ഇങ്ങോട്ടെടുക്കണ്ട, ഇത് കേരളമാണ്, കേരളീയ സമൂഹമാണ്.